മോഹൻലാലിനെ കണ്ട് തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തെ തനിക്ക് വെറുപ്പായിരുന്നു എന്ന് താരത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം വേദിയിൽ പറഞ്ഞത് വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. സുചിത്ര പറഞ്ഞ ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ആ വെറുപ്പുണ്ടായിരുന്നും എന്നാൽ പിന്നീട് അത് സ്നേഹമായി മാറിയെന്നും സുചിത്ര ഫറോസ് സിനിമയുടെ പൂജാവേളയിൽ പറഞ്ഞു. ഇന്നലെ ആന്റണി ചോദിച്ചു സംസാരിക്കാമോ എന്ന്, പ്ലീസ് എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു സംസാരിക്കാമെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ ഞാനൊരു ലോ പ്രൊഫൈൽ ബാക്ക് സീറ്റ് എടുക്കാൻ തീരുമാനിച്ച് മാറിയിരുന്നു. അപ്പുവിന്റെ ആദ്യ ചിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ വേദിയിൽ വന്ന് സംസാരിച്ചു. ഇന്ന് ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നാണ്. ഒരു നടൻ എന്ന നിലയിൽ അഭിനയ ജീവിതത്തിൽ എല്ലാം നേടിയിട്ടുണ്ട് അദ്ദേഹം. ഒരു സംവിധായകൻ എന്ന നിലയിൽ തുടക്കം കുറിക്കുന്ന നല്ല നാളാണ് ഇന്ന്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞേ മതിയാകൂ എന്ന് കരുതി. നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. എനിക്ക് വെറുപ്പായിരുന്നു അദ്ദേഹത്തെ. വില്ലനായി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. ചെയ്യുന്ന ജോലിയിലെ കഴിവ് തെളിയിച്ചതാണ് അതൊക്കെ. നവോദയയുടെ തന്നെ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ ഇഷ്ടം അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ വിവാഹിതരായി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാണ് അദ്ദേഹം. ഫറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നോടൊരു ദിവസം വന്ന് പറഞ്ഞു, ഞാനൊരു 3D പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണ്, നല്ല പടമാണ് എന്നൊക്കെ. ഞാൻ ഓർത്തു, കൊള്ളാമല്ലോ, കുട്ടിച്ചാത്തിന് ശേഷം വരുന്ന 3D പടം നന്നായിരിക്കുമല്ലോ. പിന്നീട് അതിന്റെ തിരക്കഥ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ വായിച്ചു. അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫറോസ് സംവിധാനം ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നന്നായി എന്നാണ് കരുതുന്നത്. ജിജോ സാറിന്റെ സാങ്കേതിക സഹായം ഏറെ നിർണായകമാകും എന്നും കരുതുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനായി അദ്ദേഹം മാറും എന്നതിൽ സംശയമില്ല.